ഡിസംബർ നാല് മുതൽ വരെ തൃശൂർ ജില്ലയിൽ നടന്ന നവകേരള സദസ് ജില്ലയിലെ ഭരണരംഗത്ത് വലിയ ഉണർവാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പെട്ടെന്ന് തീർക്കാവുന്ന പരാതികളിൽ വലിയൊരു പങ്കും തീർപ്പാക്കി കഴിഞ്ഞു ബാക്കിയുള്ളവയിൽ വകുപ്പ് തല നടപടികൾ പുരോഗമിക്കുന്നു ഡിസംബർ നാലിന് ചേലകരയിലാണ് തൃശൂർ ജില്ലയിലെ ആദ്യ നവകേരള സദസ് നടന്നത് ഡിസംബർ ഏഴിന് രാവിലെ ചാലക്കുടിയിൽ നടന്ന പരിപാടിയോടെ ജില്ലയിലെ പതിമൂന്ന് നിയോജക മണ്ഡലങ്ങളിലെയും നവകേരള സദസ് പൂർത്തിയായി രാഷ്ട്രീയ ഭേദമില്ലാതെ രണ്ട് ലക്ഷത്തിലധികം പേരാണ് നവകേരള സദസ്സിന്റെ യോഗവേദികളിൽ എത്തിയത് നാല് അഞ്ച് തീയതികളിൽ നടന്ന പ്രഭാത യോഗങ്ങളിലും ജീവിതത്തിൻ്റെ നാനാതുറകളിലുള്ളവർ എത്തിയിരുന്നു നവകേരള സദസ്സിന്റെ പരാതി കൗണ്ടറുകൾ കൂടാതെ പ്രഭാത യോഗങ്ങളിൽ വെച്ചും നിരവധി പേർ തങ്ങളുടെ നിവേദനങ്ങൾ കൈമാറി നാല് ദിവസങ്ങളിലായി അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത് പരാതികളാണ് ലഭിച്ചത് എല്ലാ പരാതികൾക്കും ഉടൻ തന്നെ കൈപ്പറ്റ രസീത് നൽകുകയും ചെയ്തു രസീതിലുള്ള നമ്പർ ഉപയോഗിച്ച് പരാതികളിന്മേലുള്ള നടപടിക്രമങ്ങൾ എവിടെയെത്തിയെന്ന ഓൺലൈനായി അറിയാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് പരാതികൾ വേർതിരിച്ച് അതാത് വകുപ്പുകൾക്ക് അയച്ചു നൽകുകയും ചെയ്തു നേരത്തെ വകുപ്പുതല നടപടി സ്വീകരിക്കാൻ തടസ്സമുണ്ടായിരുന്ന പല പരാതികളിലും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ പ്രത്യേക അനുമതിയുള്ളതിനാൽ വേഗത്തിൽ തീർപ്പാക്കാനും കഴിയുന്നുണ്ട് ഒന്നിലധികം വകുപ്പുകൾ യോജിച്ച് നടപടിയെടുക്കേണ്ട പരാതികളിൽ മാത്രമാണ് കുറച്ച് സമയമെടുക്കുന്നത് ജില്ലയിൽ നവകേരള സദസ്സിന്റെ പര്യടനം നടന്ന് മൂന്നാഴ്ച പൂർത്തിയാകുമ്പോഴേക്കും പരാതിയുമായി എത്തിയ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ കൈവന്നിട്ടുണ്ട് എതിരാളികൾ എത്രയെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചാലും തൃശൂർ ജില്ലയിൽ നടന്ന നവകേരള സദസ്സ് ജില്ലയിലെ ഭരണരംഗത്ത് വലിയ മുന്നേറ്റമാണുണ്ടാക്കിയത് പതിമൂന്ന് മണ്ഡലങ്ങളിൽ നിന്ന് ലഭിച്ച പരാതികൾ വിവിധ ഘട്ടങ്ങളിലായി അതിലുള്ള നടപടികൾ ഓരോ വകുപ്പുകളിലും പുരോഗമിക്കുകയാണ് തൃശൂരിൽ നിന്നും പി പി സലിമിനൊപ്പം തിയോഫിൻ ന്യൂസ്